ഹായ് ഫ്രണ്ട്സ്, സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് നടപ്പിലാക്കുന്ന ഗൃഹശ്രീ ഭവന പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം January 15 വരെയാണ് ഈ പദ്ധതിയിൽ സ്വന്തമായി ഒരു ഭവനമില്ലാത്തവർക്ക് അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി. ഗൃഹശ്രീ ഭവന പദ്ധതി എന്താണ്, ആർക്കൊക്കെയാണ് ഇതിൽ അപേക്ഷിക്കുവാൻ കഴിയുന്നത് എന്നതിനെപ്പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയുവാൻ പോകുന്നത്. ദുർബലരും താഴ്ന്ന വരുമാന വിഭാഗത്തിൽപ്പെട്ടവരും സ്വന്തമായി 2 അല്ലെങ്കിൽ 3 സെന്റ് ഭൂമിയെങ്കിലും കൈവശമുള്ളവർക്ക് 4 ലക്ഷം രൂപ ചെലവിൽ ഭവനം നിർമ്മിക്കുന്ന കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഒരു പദ്ധതിയാണ് ഗൃഹശ്രീ. സന്നദ്ധ സംഘടനകൾ, NGOകൾ എന്നിവരുടെ സഹകരണത്തോടെ സർക്കാർ സമാഹരിക്കുന്ന 2 ലക്ഷം രൂപയും വീട് സ്പോൺസർ ചെയ്യുന്നവരിൽ നിന്നും 1 ലക്ഷം രൂപയും ഗുണഭോക്തൃ വിഹിതമായി 1 ലക്ഷം രൂപയും അടങ്ങുന്നതാണ്. 4 ലക്ഷം രൂപ ആണ് ഈ വീടിന്റെ നിർമ്മാണം ചെലവ്. ലൈഫ് പദ്ധതിയിൽ ആനുകൂല്യം ലഭിക്കാത്തവർക്കും സ്വന്തമായി വാസയോഗ്യമായിട്ടുള്ള വീടില്ലാത്തവർക്കുമായിരിക്കും ഇതിന് അർഹത. അതുകൊണ്ട് തന്നെ ഇതിനപേക്ഷിക്കുന്നവർ ലൈഫ് പദ്ധതിയിൽ നിന്നും ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട പഞ്ചായത്തിൽ നിന്നും വാങ്ങി രേഖകളോടൊപ്പം സമർപ്പിക്കേണ്ടതുമാണ്. ഇതിന്റെ അപേക്ഷാഫോമും മറ്റ് അനുബന്ധ രേഖകളും കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിന്റെ ജില്ലാ ആസ്ഥാനങ്ങളിലുള്ള ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. നിശ്ചിത ഫോറത്തിൽ തയ്യാറാക്കിയ അപേക്ഷ, ലൈഫ് മിഷനിൽ നിന്നും വീട് അനുവദിച്ചിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട പഞ്ചായത്തിൽ നിന്നും വാങ്ങി മറ്റ് രേഖകളോടൊപ്പം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ പദ്ധതിക്ക് സ്പോൺസർ ചെയ്യുവാൻ താല്പര്യമുള്ളവർ, അതുപോലെ സന്നദ്ധ സംഘടനകൾ എന്നിവരും January 15 മുൻപേ ഹൗസിംഗ് ബോർഡിന്റെ തിരുവനന്തപുരത്തുള്ള ആസ്ഥാന ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇതിനെപ്പറ്റിയുള്ള വിശദ വിവരങ്ങൾ www.kshb.kerala.gov.in എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ 9499571893, അതുപോലെ 9846380133 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹശ്രീ പദ്ധതിയിൽ 4 ഘട്ടമായിട്ടായിരിക്കും ഈ ധനസഹായം ലഭിക്കുന്നത്. 1ാം ഗഡു ലഭിച്ചതിന് ശേഷം 1 വർഷത്തിനുള്ളിൽ ഈ ഭവനം പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. കേരള സർക്കാരിന് വേണ്ടി ഹൗസിംഗ് ബോർഡ് മുഖേന ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന ഗൃഹശ്രീ ഭവന പദ്ധതിക്കായി ഭവന നിർമ്മാണ ബോർഡ് പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ആരംഭിക്കുന്നതും ഗുണഭോക്തൃ വിഹിതം, സ്പോൺസറുടെ വിഹിതം എല്ലാം ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതുമാണ്. 4 ഘട്ടമായിട്ട് വിതരണം ചെയ്യുന്ന ഈ തുകയിൽ ബിൽഡിംഗിന്റെ പെർമിറ്റ് ലഭിച്ചാലുടൻ 50,000 രൂപയും ഫൗണ്ടേഷനും ബേസ്മെന്റും പൂർത്തിയാകുമ്പോൾ 1 ലക്ഷം രൂപയും മേൽവശം വരെ പണി കഴിയുമ്പോൾ 1 ലക്ഷം രൂപയും അവസാനം മേൽക്കൂരയും ഫിനിഷിംഗ് വർക്കും തുടങ്ങുകയും ഇൻഷുറൻസ് വകുപ്പിന്റെ സർട്ടിഫിക്കറ്റും ഹാജരാക്കുമ്പോൾ 4ാമത്തെ ഗഡുവും ലഭിക്കുന്നതാണ്. ഭവന നിർമ്മാണത്തിന് 4 ലക്ഷം രൂപയിൽ അധികരിച്ച ചെലവ് വരികയാണെങ്കിൽ ഓരോ വിഭാഗത്തിലും പെട്ട ഗുണഭോക്താക്കൾ അധിക തുക കൂടി സ്വയം കണ്ടെത്തേണ്ടതും സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കേണ്ടതുമാണ്. ഗുണഭോക്താക്കൾക്ക് സ്വന്തമായുള്ള ഭൂമിയുടെ വിസ്തീർണം കുറഞ്ഞത് 2 സെന്റ് 3 സെന്റ് ആയി നിശ്ചയിച്ചിട്ടുണ്ടേ എങ്കിലും കൂടുതൽ ഭൂമി ഉള്ളവർക്കും അവരുടെ വരുമാന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ അർഹത ലഭിക്കുന്നതാണ്. ഇതിനുവേണ്ടി ഗുണഭോക്താക്കൾ സമർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട രേഖകൾ എന്തൊക്കെ എന്ന് നോക്കാം. ഗുണഭോക്താവിന്റെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, 2ാമതായി വരുമാന സർട്ടിഫിക്കറ്റ്, 3 വസ്തുവിന്റെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റ്, 4 വസ്തുവിന്റെ പ്രമാണത്തിന്റെ കോപ്പി, അതും സ്വയം സാക്ഷ്യപ്പെടുത്തിയത് വേണം, 5 റേഷൻ കാർഡിന്റെ കോപ്പി സ്വയം സാക്ഷ്യപ്പെടുത്തിയത്, 6 കുടിക്കട സർട്ടിഫിക്കറ്റ്, 13 വർഷത്തെ പ്രാബല്യമുള്ളത്, 7 വസ്തുവിന്റെ കരമൊടുക്കിയ രസീത്, 8 ഭവനരഹിതനാണെന്നുള്ള പഞ്ചായത്ത് സെക്രട്ടറിയുടെ ലെറ്റർ, അതുപോലെ ലൈഫ് മിഷനിൽ പാർപ്പിടം ലഭിച്ചിട്ടില്ല എന്ന സർട്ടിഫിക്കറ്റ്, 9ാമതായി ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി എന്നീ രേഖകളാണ് ഈ അപേക്ഷയോടൊപ്പം ഹൗസിംഗ് ബോർഡിൽ സമർപ്പിക്കേണ്ടത്. ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി January 15 വരെയാണ്. ഇനിയും പാർപ്പിടമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാത്ത താഴ്ന്ന വരുമാനത്തിൽപ്പെട്ടവർക്ക് ഗൃഹശ്രീ ഭവന പദ്ധതിയിൽ അപേക്ഷിക്കാവുന്നതാണ്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ kshb.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും അറിയുവാൻ കഴിയുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.